നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്ന കാര്യം തന്നെയാണ്. ബിസിനസ് ലോണുകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ലോണുകൾ, ഇന്നിവിടെ പറയാൻ പോകുന്ന ലോണ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി വ്യവസായത്തിലുള്ളവർക്ക് 3 വർഷമെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന ലോണിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവർക്കും കാണാം, അല്ലാതുള്ളവർക്കും കാണാം. എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ഇവിടെ പറയാൻ പോകുന്നത് 20 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ്. ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. എനിക്കോ ഈ ചാനലിനോ ഈ പ്രൈവറ്റ് ബാങ്കുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുക. ചാനലുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളത് വീണ്ടും ഇവിടെ എടുത്തു പറയുകയാണ്. നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ ഇന്ന് എടുത്തിട്ടിരിക്കുന്നത് ബജാജ് ഫിൻസെർവിന്റെ ഒരു ലോണിനെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഇത് പ്രീ അപ്രൂവ്ഡ് ഓഫേഴ്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും മണി ഇൻ ബാങ്ക് വിത്തിൻ 24 hours. ഈ ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് 24 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടും. പിന്നെ ഫ്ലെക്സിബിൾ ലോൺ ആണ്, അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാകാവുന്നതാണ്. അതിനെ കുറിച്ചൊന്നും ദീർഘമായിട്ട് ഞാൻ പറയുന്നില്ല. പിന്നെ മിനിമം ഡോക്യുമെന്റേഷൻ ആണ്, വെറും 2 ഡോക്യുമെന്റ് മാത്രം മതി എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ടെനർ ഓപ്ഷൻസ്, നമുക്ക് 60 മാസം വരെയുള്ള ടൈം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അത് കൂടാതെ ലോൺ അപ് ടു 20 ലക്ഷം, 20 ലക്ഷം രൂപ വരെയാണ് ഇവിടെ ലോൺ അനുവദിക്കുന്നത്. നോ ഹിഡൻ ഫീസ്, അതായത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഫീസുകളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ നമുക്കിത് ഓൺലൈനായിട്ട് മാനേജ് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ ആദ്യം നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്താൽ, ഇതിന്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലോട്ട് പോകാവുന്നതാണ്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബിസിനസ് ലോൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കന്റ് മസ്റ്റ് ബി 25 വയസ്സിനും 55 വയസ്സിനും ഇടയിലുള്ള ആളിനാണ് ഈ ലോൺ കിട്ടുന്നത്. ഓക്കെ, ഈ ആള് ഓൺ എ ബിസിനസ് റണ്ണിങ് ഫോർ ലാസ്റ്റ് 3 years, 3 വർഷമായിട്ട് ഈ ബിസിനസ് റൺ ചെയ്യുന്ന ആളായിരിക്കണം. പിന്നെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫോർ ദ ആപ്ലിക്കൻസ് ബിസിനസ് ഷുഡ് ബി ഫയൽഡ് ഫോർ എ മിനിമം ഓഫ് 1 ഇയർ, അതായത് ഈ ആപ്ലിക്കന്റിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ 1 വർഷമെങ്കിലും ഫയൽ ചെയ്തിരിക്കുന്ന ആയിരിക്കണം. ഓക്കെ, ഇവിടെ വേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. ഡോക്യുമെന്റേഷൻ വേണം നമുക്ക്. ഒന്ന്, ഐഡന്റിറ്റി പ്രൂഫ് വേണം. ഇവിടെ ഐഡന്റിറ്റി പ്രൂഫ് എന്ന് പറഞ്ഞാൽ അത് KYC ഡോക്യുമെന്റ്സ് ആണ്. ആധാർ കാർഡ്, വോട്ടർ ഐ ഡി കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇങ്ങനെയുള്ള എന്തും ഗവൺമെന്റ് അനുവദിക്കപ്പെട്ടിരിക്കുന്ന എന്തും ഇവിടെ ഐഡന്റിറ്റി പ്രൂഫായിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അഡ്രസ് പ്രൂഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതും KYC പ്രകാരമുള്ള അഡ്രസ് പ്രൂഫ് ആണ് വേണ്ടത്. ഇവിടെ പാസ്പോർട്ട്, ഇലക്ട്രിസിറ്റി ബിൽ, റേഷൻ കാർഡ്, ടെലിഫോൺ ബിൽ, ലീസ് എഗ്രിമെന്റ്, ട്രേഡ് ലൈസൻസ് ഓർ സർട്ടിഫിക്കറ്റ് ഓഫ് ദ ട്രേഡ് ലൈസൻസ്, ഇതെല്ലാം നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് വേണം. കോമൺ ബിസിനസ് ലോൺ ഡോക്യുമെന്റ്സ് ലിസ്റ്റ് ദാറ്റ് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ആൻഡ് സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ആൻഡ് നോൺ പ്രൊഫഷണൽസ് നീഡ് ടു സബ്മിറ്റ് ആർ ആസ് ഫോളോസ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഈ കോപ്പി ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽഡ് ഫോർ എ ലാസ്റ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 1 ഇയർ, ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് 6 മാസത്തെ, ബാങ്ക് ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് 2 വർഷത്തെ, അത് ഓഡിറ്റ് ചെയ്തായിരിക്കണം CA. ഇവിടെ ബിസിനസ് ഓണർഷിപ്പ് പ്രൂഫ് വേണം. അത് അതിന് ടൈപ്പ് ഓഫ് ബിസിനസ് ഉണ്ട്, അതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത്. ഫോർ സെൽഫ് എംപ്ലോയ്ഡ് പ്രൊഫഷണൽസിന് വേണ്ടത് ഇവിടെ എന്താണ്, രജിസ്ട്രേഷൻ ഡോക്യുമെന്റ്സ് ഫോർ സോൾ പ്രൊപ്രൈറ്റേഴ്സ്, അതായത് ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്ന ബിസിനസ് ആണെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് വേണം. അതുപോലെ തന്നെ പാൻ കാർഡ്, പേയ്മെന്റ് റെസീപ്റ്റ് ഓഫ് മുനിസിപ്പൽ ടാക്സ്, ഇലക്ട്രിസിറ്റി ബിൽ, IT റിട്ടേൺസ് ഇവ വേണം. ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് നോൺ പ്രൊഫഷണൽ, അതായത് പ്രൊഫഷണൽ അല്ലാത്ത ആളുകളുടെ സെൽഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ അതിന് വേണ്ടത് അതായത് സോൾ പ്രൊപ്രൈറ്ററുടെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റ് വേണം. ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി പ്രൂഫ് വേണം. IT റിട്ടേൺ വേണം 6 മാസത്തെയെങ്കിലും. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഇതൊക്കെയാണ് ഇവിടെ വേണ്ടത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്രെഡിറ്റർ,
ഡെബിറ്റ് ബുക്ക് പീരിയോഡിക് സ്റ്റോക്ക് ജി എസ് ടി റിട്ടേൺ ഇതെല്ലാം വേണ്ടി വരും ഫോർ ദ അതർ എൻറ്റിറ്റീസ് അതായത് നമുക്ക് അതല്ലാതെയുള്ള ആളുകൾക്ക് വേണ്ട പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ പാർട്ട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെയുള്ള അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക ഇനി ഇവിടെ സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽസ് ആരൊക്കെയാണെന്ന് നോക്കാം നോൺ പ്രൊഫഷണൽസ് ആരൊക്കെയാണെന്ന് നോക്കാം അലോപ്പതിക് ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറീസ് ആൻഡ് ആർക്കിടെക്ട്സ് ഹു ആർ പ്രാക്ടീസിംഗ് ദയർ പ്രൊഫഷൻ പ്രൂഫ് ഓഫ് ക്വാളിഫിക്കേഷൻ നീഡ് ടു ബി ഷെയർഡ് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രൊഫഷണൽ ആണ് അവർ സെൽഫ് എംപ്ലോയിഡ് പ്രൊഫഷണൽ ആയിട്ടാണ് അവരെ കരുതുന്നത് അവർക്ക് ലോൺ കിട്ടും ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് റീറ്റെയിലേഴ്സ് പ്രൊപ്പറേറ്റേഴ്സ് സർവീസ് പ്രൊവൈഡേഴ്സ് അവർക്ക് ലോൺ കിട്ടും പാർട്ട്ണർഷിപ്പിന് കിട്ടും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന് കിട്ടും എൽ എൽ പി എന്ന് പറയുക അതിനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കിട്ടും പിന്നെ ലിമിറ്റഡ് കമ്പനീസിനും ലോൺ അവൈലബിൾ ആണ് Based on your meeting the business loan eligibility criteria, you can get the funds in the following cities up to a limit of 20 lakhs. അതായത് ചില സ്ഥലങ്ങളിൽ മാത്രമേ കേരളത്തിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ അത് മുമ്പോട്ട് പറയുന്നതാണ് ഇതൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ ഓക്കെ ഇനി നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും എന്ന് നോക്കാം ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ടുണ്ട് എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വായിച്ചു പഠിക്കണം ഇതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്കിൽ കയറി കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 18% പെർ ആനം ഓൺവേർഡ്സ് 18% ടാക്സ് ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് പ്രോസസിംഗ് ഫീസ് പറഞ്ഞിട്ടുണ്ട് അപ് ടു 2% ഓഫ് ദ ലോൺ എമൗണ്ട് അതായത് 100,000 രൂപ എടുക്കുകയാണെങ്കിൽ അതിന്റെ 2% അതായത് 2,000 രൂപ പ്രോസസിംഗ് ഫീസ് ആയിരിക്കും ഡോക്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് ചാർജസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 50 രൂപ ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് വായിച്ചു നോക്കുക ഇനി ബൗൺസ് ചാർജസ് അതായത് നമ്മൾ കൃത്യമായ EMI ഈ ലോൺ എടുക്കുന്നത് ഈ EMI മടങ്ങിയാൽ അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം 3,000 രൂപ പെർ ബൗൺസിന് അവർ ചാർജ് ചെയ്യും ഇൻക്ലൂസീവ് ഓഫ് ആപ്ലിക്കബിൾ ടാക്സ് പിന്നെ പീനൽ ഇൻട്രസ്റ്റ് അത് വരുന്ന 2% പെർ മന്ത് വരും ഡോക്യുമെന്റ് പ്രോസസിംഗ് ചാർജസ് ഉണ്ട് 2,000 രൂപ പ്ലസ് ആപ്ലിക്കബിൾ ചാർജസ് ആണ് അതിന് വരുന്നത് ഇനി നമുക്ക് നമ്മളുടെ EMI എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം ഇവിടെ EMI കാൽക്കുലേറ്റർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് ഇവിടെ 500,000 രൂപയാണ് ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്നത് ആ 500,000 രൂപ എടുക്കുകയാണെങ്കിൽ 60 മാസത്തെ ടെനർ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പീരീഡ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ 18% ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമുക്ക് ആകുന്ന തുക എന്ന് പറഞ്ഞ ടോട്ടൽ എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ട തുക 761,795 രൂപ ആയിരിക്കും അതായത് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ചാർജ് അതിൽ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നോക്കാൻ 261,795 രൂപ അതായത് നമ്മൾ 1 മാസത്തെ EMI നമ്മളുടെ 12,697 രൂപയായിരിക്കും ഇൻറ്റു 60 മന്ത്സ് ഓക്കെ നമ്മൾ ആ എമൗണ്ടിലോട്ട് പോകാതെ ഏറ്റവും എളുപ്പം 100,000 രൂപയ്ക്കുള്ളത് നോക്കാം അതായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാര്യം 100,000 രൂപയ്ക്ക് നമ്മൾ 1 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് 1 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചാർജ് വരും എന്ന് നോക്കാം 100,000 രൂപ 12 മാസം 18% ചാർജ് അപ്പോൾ നമുക്ക് വരുന്നത് 10,014 രൂപ 1 വർഷത്തേക്ക് ഇൻട്രസ്റ്റ് ആകും നമ്മൾ ടോട്ടൽ അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് 1,10,014 രൂപയായിരിക്കും നമ്മളുടെ EMI അതായത് മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് 9,168 രൂപ ആയിരിക്കും ഇതാണ് ഈ ലോണുകളെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുക അതിനുശേഷം മാത്രം മുമ്പോട്ട് പോവുക ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ലോണിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ഈ അപ്ലൈ നൗ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഫോർ ദ ടൈം ബീയിങ് ഈ ലോൺ അവൈലബിൾ ആയിട്ടുള്ള ചില സിറ്റികളിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തൃശൂർ കോട്ടയം ആൻഡ് തിരുവനന്തപുരം ഈ സിറ്റികൾ അതായത് മെയിൻ സിറ്റികളിൽ മാത്രമാണ് അല്ലെങ്കിൽ ആ ജില്ലയിലുള്ളവർക്ക് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് സൈറ്റിൽ അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് തുടർന്നും
മറ്റുള്ള ബാങ്കുകളുടെ എല്ലാം ലോണുകളെ കുറിച്ച് പറയുന്നതാണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ വെൽ ആൻഡ് ഗുഡ്, ഇനി അഥവാ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കേസ് ആണെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട്സിലോട്ടൊന്ന് ഫോർവേഡ് ചെയ്തു കൊടുക്കുക, ഷെയർ ചെയ്തു കൊടുക്കുക, ഒരു ലൈക്ക് ചെയ്യുക, ഒരു കമന്റ് ചെയ്യുക. ഓക്കെ, ഫോർവേഡ് ചെയ്തു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കോൺടാക്ട്സിലോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംവിധാനം ആവശ്യമുണ്ടെങ്കിൽ, അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലെങ്കിൽ, തീർച്ചയായിട്ടും അവർക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ തന്നെ ബെൽബട്ടൺ അമർത്തുക. ബെൽബട്ടൺ അമർത്തിയാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.